കുഞ്ഞിരാമായണത്തിന്റെ വിജയത്തിന് ശേഷം ഇവരെല്ലാരും കൂടെ ഒന്നിക്കുന്ന സിനിമയാണ് അടികം പേരെ കുട്ടമണി എന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ആകെ ഒരു വ്യത്യാസമുള്ളായിരുന്നു വിനീത്. അപ്പൊ വിനീതിനെ നമ്മൾ ഈ സിനിമയിലേക്ക് ആദ്യം നായകനായിട്ട് വിളിച്ചത്. അപ്പം വിനീത് ജേക്കബിന്റെ സ്വർഗരാജ്യം ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. ഭയങ്കര തിരക്കാണ്, അനിയനെ തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെക്കാട്ടി നല്ലൊരു ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. പക്ഷേ പക്ഷേ ഞങ്ങൾ ആ വിനീതിന്റെ അപ്പൊ ഞങ്ങൾ പക്ഷെ ആ വിനീതിന്റെ കുറവ് തീർക്കാൻ വേണ്ടി പുതുതായിട്ട് ഒരു വിനീതിനെ, അതായത് പുതിയൊരു ആക്ടറാണ്, ന്യൂ കമറാണ്, നിങ്ങളുടെ ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്. വിനീതിന്റെ കുറവ് നികത്താനൊന്നും പറ്റുന്നില്ല, പക്ഷെ പേരില്ലെങ്കിലും ഏതാഡിലോ ആഡ് സിനിമയിൽ അഭിനയിച്ചാണ്. പേരിൽ സിമിലർ ആയതുകൊണ്ട് ആ കുറവ് തീർക്കാനായിട്ട് ഞങ്ങള് വിനീതിനെ അവതരിപ്പിക്കുകയാണ്. വിനീത് സ്വന്തം കസേരയായിട്ട് അദ്ദേഹം എവിടെ വരുന്നു? ഞാൻ ഈ അമ്മാവൻ ചാൻ കാത്തിരിക്കുന്നു കട്ടില് ഒഴിയാൻ കസേര. വിനീതേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അടികപ്പിയാരെ കൂട്ടവടി? എന്തോ അനുഭവം. ഹലോ, അനുഭവം അനുഭവം വളരെ നല്ലതായിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കാൻ പറ്റിയില്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും അല്ല, നല്ല അനുഭവമായിരുന്നു. നല്ല ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഒരുമിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിന്റെ കഥ വിനീത് പറഞ്ഞുതരും. അപ്പൊ വിനീതെ പറഞ്ഞോളൂ, നിങ്ങൾ ആരും വേണ്ടരുത്. ഈ അടികപ്പേരെ കൂട്ടമണി ഫ്രൈഡേ പ്രൊജക്ട് ആയി മാറാനുള്ള ക്രൂഷ്യൽ ഇമ്പാക്ട് വിനീതിന്റെ മാറിയിരുന്നുള്ള ചിരിയാണ്. അതായത് എനിക്ക് കിട്ടിയ കഥകളില് കൊറേ കഥകളില് ഏത് വായിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരുന്നപ്പോഴാണ് വിനീത് പാസ്. പറഞ്ഞാണ് സാൻഡ്ര ജോൺ എന്ന് കഥ പറയുന്നു. ജോൺ കഥ പറഞ്ഞപ്പോ സാൻഡ്ര ഊണ് കഴിച്ചിട്ട് നല്ല ഉറക്കത്തിന്റെ മൂഡിലായിരുന്നു, എന്തോ ഒന്ന് കേട്ടു. അപ്പൊ ആ സ്ക്രിപ്റ്റ് എടുത്ത് മേളിൽ ഇങ്ങനെ വെച്ചു. വിനീതിന് അഭിനയിക്കാത്തപ്പോ വിനീത് ഞങ്ങളുടെ ഓഫീസിൽ ചില അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ആ സമയത്താണ് വിനീത് ഒരു പണിയും ഇല്ലാതെ സാൻഡ്രയുടെ ക്യാബിന്റെ മുന്നിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. എന്താ വിനീത് എവിടെ പോയിട്ട് വരുന്നു എന്ന്, എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോ ഇനി വാ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞു. ഏറ്റവും മേളിലിരുന്ന സ്ക്രിപ്റ്റ് എടുത്ത് വിനീതിന് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? പറഞ്ഞ കഥയല്ലേ? കൊറേ നേരം കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോ സാൻഡ്ര ഇങ്ങനെ അതേ പോയ ഒരിക്കലും ചിരിക്കാത്ത വിനീത് ഒരു മൂലയിലിരുന്ന് കാണുകയും എന്തിനാണ് വിനീത് ചിരിച്ചത് അത്ഭുതപ്പെടുകയും വിനീതിനോട് ചോദിച്ചപ്പോൾ വിനീത് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് സ്വന്തം കസേരക്ക് വേണ്ടി എന്നിട്ടാണ് വിനീത് ഇവിടെ ഇല്ലാതിരുന്നത്. അന്ന് ചിരിച്ച ആ ചിരി നമുക്ക് വേണ്ടി ഇവിടെ ചിരിക്കുന്ന വിനീതിന്റെ ഒരു വിനീത് ഭയങ്കര രസമുണ്ട്, നല്ല സ്ക്രിപ്റ്റാന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ അത് ടേക്കപ്പ് ചെയ്ത് തന്നെ. അല്ലായിരുന്നു ചിലപ്പോ അത് ഒരുപാട് സ്ക്രിപ്റ്റുകളുടെ ഇടയിൽ അങ്ങ് പോയേനെ. കാര്യം ആ സമയത്ത് ഒരുപാട് നല്ല കഥകൾ കേട്ടിട്ടുണ്ട്, അപ്പൊ അതിലേതെങ്കിലും ഒരു സിനിമ ആയിരിക്കുള്ളൂ ആദ്യം ചെയ്യുന്നത്. പക്ഷെ വിനീത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല ആളുകളെ കൊണ്ടും വായിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി മുതൽ എല്ലാ പ്രാവശ്യവും സ്ക്രിപ്റ്റ് ഉച്ചക്ക് ഉണ്ട് കഴിഞ്ഞ് വരുമ്പോൾ പല്ലി ചിലക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ നല്ല അങ്ങനത്തെ മൃഗങ്ങളെ ബേസ് ചെയ്തിട്ടാണോ ഓരോരോ? ഇപ്പം പെരിച്ചഴി സൈഡിൽ കൂടെ പോയി, അല്ലെങ്കിൽ ആട് കരഞ്ഞു ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, അങ്ങനെയൊക്കെയാണോ നിങ്ങൾ? ഇല്ല
നല്ല സ്ക്രിപ്റ്റുകൾ വായിച്ച് ഞങ്ങളുടെ അനുഭവ സമ്പത്തൊക്കെ വെച്ച് അതൊക്കെ പഠിച്ചിട്ടൊക്കെ എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ക്യാമറ ഒരു ക്യാമറ റെമോക്ക് വെച്ചാൽ ഒരേ എക്സ്പ്രഷനേ ഉള്ളൂ. ചപ്പാത്തിയാണ് മീൻകറിയാണോ ചോദ ടീഷർട്ട് പോലെ T-shirt. I'm just chilling here, that's it. Why are you like this? You're chilling here, you know? A character singer. I'm going to tell you. അല്ലേ, ഞാനിവിടെ പ്രൊഡ്യൂസേഴ്സിന് ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് കൊടുക്കാൻ തുടങ്ങുമായിരുന്നു. ആ ഫ്രൈഡേ ഫിലിം ഹൗസിന് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് തരണം കേട്ടോ. എല്ലാ ന്യൂ കമേഴ്സിനെയും നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ വിടർന്ന കൈകളോടുകൂടി നിങ്ങളുടെ മനസ്സുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അതിലൊരു ഹ്യൂജ് റിസ്ക് ഇല്ലേ? അപ്പൊ എന്തുദ്ദേശിച്ച എന്താണ് ഇവർക്ക് കൊടുക്കാനായിട്ടൊരു ഒരു ഒരു വിശ്വാസം വേണ്ടേ? സത്യത്തിൽ അതാണല്ലേ. നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറോ അല്ലെങ്കിൽ നമുക്കൊരു വേണ്ട അല്ലെങ്കിൽ ഈ കഥ വേണ്ട വേറൊരു കഥ മതി എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കഥ നമുക്ക് സിനിമയായി കാണാം. മാത്രമല്ല, നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കഥ കേട്ടാൽ അത് എങ്ങനെ സിനിമയാക്കണമെന്നും അതിനകത്തുള്ള നമ്മുടേതായ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു സീനിയർ ഡയറക്ടറോട് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും, ബിക്കോസ് അത് അദ്ദേഹത്തിന് നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ് ഉണ്ട്. അതപ്പോൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാന്നില്ല. ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് ഞങ്ങളും കൂടെ ചേർന്നുള്ള സിനിമകൾ നിർമ്മിക്കാനാണ്. അല്ലാതെ ഒരു NRI പ്രൊഡ്യൂസർ പോലെ പൈസ ഇട്ടു വിട്ടു ഫസ്റ്റ് കോപ്പി വന്നു കണ്ടു ഓ ഇത് കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടു. അങ്ങനെയുള്ള സിനിമ എടുക്കാനല്ല ഞാനും സാൻഡ്രയും സിനിമയിൽ. ഞങ്ങളും കൂടെ ചേർന്ന് എല്ലാ ദിവസവും ഇതേപോലെ ഓരോ ഓരോ അതിൻ്റെ ഇപ്പോൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞ പോലെ കൂടെ ഇരുന്ന് കരഞ്ഞ് ഒരുപാട് യാതനകൾ അനുഭവിച്ചു അല്ലേ. അല്ലെ, ഞാൻ പറഞ്ഞ ഓരോ സിനിമയുടെ പുറകിലും യാതനകളുണ്ട്, ഒരുപാട് പേരുടെ കരച്ചിലുണ്ട്. അപ്പൊ ഞങ്ങളും അതേപോലെ ഇരുന്ന് കരഞ്ഞ് യാതനകൾ അനുഭവിച്ചു ആ യാതനകൾ അനുഭവിച്ച് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു ഷൂട്ടിന്റെ ഇടയിൽ നിങ്ങൾ ഏറ്റവും ഭീകരമായ അനുഭവിച്ച യാതന പറയുന്ന കേട്ടാലും അച്ചിരി കേട്ടാലും മനസ്സിലാവും പോലെ തന്നെയായിരുന്നു. നിങ്ങൾ എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സിനെ? രാവിലെ വരുമ്പോ സാന്ദ്രൻ മൂലയ്ക്ക് ഇന്ന് ടെൻഷനിൽ കുടിക്കും വന്ന് സാന്ദ്ര ഡോണ്ട് മൈൻഡ്. ഞങ്ങൾ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെവിടെ എത്തിയില്ലല്ലോ, അവരിവിടെ എത്തിയില്ലല്ലോ, മണി 10 തുടങ്ങണ്ടേ വിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ധ്യാനവാജൻ വണ്ടി വന്നു. അങ്ങോട്ട് ചെല്ലു, എന്താ പറയാ, ഞാൻ അല്ല അങ്ങോട്ട് ചെല്ലു, ഞാൻ അവിടെ പോയി എന്താ ലേറ്റ് ആയത് കാര്യങ്ങൾ എടുക്കണ്ടെന്ന് പറയുമ്പോൾ സാന്ദ്ര ഇവിടെ സംസാരിച്ചാ മതി സമയം പോയതാണ് ആരുടെ അടുത്ത് എന്റെ അടുത്ത് ഏറ്റവും വലിയ തമാശ വിജയേട്ടൻ അവിടെ സെറ്റിൽ ആക്ടറാണ്. ഇങ്ങനെ സംസാരിച്ചിരുന്നോ അവിടെ ഷൂട്ടിംഗ് എല്ലാരും കൂടെ വെയിറ്റ് ചെയ്തു സാൻഡ്ര കഥ ഒരച്ചേട്ടാ ബൈചേട്ടൻ ഞാനും ഉള്ള പ്രേമിന്റെ അങ്ങനല്ല ഞാൻ മേക്കപ്പ് ചെയ്തു ഞാനത് പെട്ടെന്ന് മേക്കപ്പ് ചെയ്തു